നമസ്കാരം. പിണറായി സർക്കാർ ആദ്യ തവണ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ നിരവധി വിവാദങ്ങളാണ് ഉണ്ടായത്. സ്വർണക്കടത്ത്, മരം മുറിക്കേസ്, ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ഒരു നിരയാണ് ഇക്കൂട്ടത്തിലുള്ളത്. അതേസമയം ധർമ്മടത്തുകാരനെതിരെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് മടി എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. മുട്ടിൽ മരംമുറി കൊള്ളയിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾക്കെതിരെ നടപടിയെടുത്ത മേപ്പാടി റേഞ്ച് ഓഫീസറെ കൊടുക്കാൻ വ്യാജ റിപ്പോർട്ടുണ്ടാക്കിയെന്ന ആരോപണം നേരിടുന്ന സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ എൻ ടി സാജനെതിരെ സർക്കാർ നടപടികൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല എന്നതാണ് സത്യം. ധർമ്മടത്തെ പ്രധാനിയും മാധ്യമപ്രവർത്തകനുമാണ് സാജനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ മാധ്യമപ്രവർത്തകരും മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമാണുള്ളത്. ഈ അടുപ്പമാണ് സാജന് തുണയാകുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിനെതിരെ എന്നാൽ വനംവകുപ്പിൽ അതൃപ്തി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാജനെതിരെയുള്ള സസ്പെൻഷൻ ശുപാർശ മുഖ്യമന്ത്രി പിണറായി വിജയൻ മടക്കിയതിന് പിന്നിലും ധർമ്മടത്തെ സൗഹൃദങ്ങളാണ്. അന്വേഷണ റിപ്പോർട്ട് അവ്യക്തമാണെന്നും കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് വനംമന്ത്രിക്ക് തിരിച്ചയച്ചത്. മറുപടി ഉടൻ നൽകുമെന്നാണ് വനമന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ നാട്ടുകാരനാണ് സാജൻ. അതുകൊണ്ട് തന്നെ സാജൻ ഇത് തുണയാകും. മുഖ്യമന്ത്രിയുമായി അടുപ്പം പുലർത്തുന്ന ഉദ്യോഗസ്ഥനെതിരെ നടപടി എളുപ്പമാവില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും അറിയാം. മരം കടത്തിനു ശേഷം ഇൻസ്പെക്ഷൻ ആൻഡ് ഇവാലുവേഷൻ വിങ്ങിൻ്റെ താൽക്കാലിക ചുമതല 4 ദിവസത്തേക്ക് ലഭിച്ചപ്പോഴാണ് എൻ ടി സാജൻ മേപ്പാടി റേഞ്ച് ഓഫീസർക്കെതിരെ റിപ്പോർട്ട് നൽകിയത്. മണിക്കുന്നുമലയിലെ നിക്ഷിപ്ത വനഭൂമിയിൽ നിന്ന് ഏഴിക്കുട്ടിയെന്ന ഭൂടമ 7 ഈട്ടിമരം മുറിച്ചു കടത്തിയെന്നും ഇതിന് റേഞ്ച് ഓഫീസർ ഒത്താശ ചെയ്തുവെന്നുമായിരുന്നു റിപ്പോർട്ട്. എന്നാൽ ഇത് വ്യാജ റിപ്പോർട്ടാണെന്നും ഏലിക്കുട്ടിയുടേത് പട്ടയ ഭൂമിയാണെന്നും ഉത്തരമേഖല ചീഫ് കൺസർവേറ്റർ ഡി കെ വിനോദ് കുമാർ റിപ്പോർട്ട് ചെയ്തു. മുട്ടിൽ മരംമുറിക്കൊള്ള തടഞ്ഞതിന്റെ ദേഷ്യത്തിൽ പ്രതികളുമായി ഒത്തുകളിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നും വിനോദ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനെതിരെയും പരാമർശം ഉണ്ടായിരുന്നു. ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകൻ ഇതിന് കുടപിടിക്കുന്നു എന്നായിരുന്നു റിപ്പോർട്ടിലെ പരാമർശം. ഈ റിപ്പോർട്ടിന്മേലാണ് എ പി സി സി എഫ് രാജേഷ് രവീന്ദ്രൻ വീണ്ടും അന്വേഷണം നടത്തിയത്. വിനോദ് കുമാറിന്റെ കണ്ടെത്തലുകൾ ശരിവെക്കുന്നതാണ് രാജേഷ് രവീന്ദ്രന്റെ റിപ്പോർട്ടും. മണിക്കുന്നുമല സംഭവത്തിൽ റിപ്പോർട്ട് നൽകാൻ സാജൻ അനാവശ്യ തിടുക്കം കാട്ടിയതും സംഭവം നടക്കുമ്പോൾ മേപ്പാടിയിൽ ചുമതലയില്ലാതിരുന്ന എം കെ സമീറിനെ കുറ്റക്കാരനാക്കി ചിത്രീകരിച്ചതും ഗൂഢ ഉദ്ദേശത്തോടെയാണെന്ന് രാജേഷ് രവീന്ദ്രന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഇപ്പോൾ അറസ്റ്റിലായ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ ഇടപെടലായിരുന്നു. അഗസ്റ്റിൻ സഹോദരങ്ങളുടെ അടുത്ത സുഹൃത്തായിരുന്നു ഈ മാധ്യമപ്രവർത്തകനും. ഈ ബന്ധമാണ് സാജനും വിനയായത്. ആ വിഷയത്തിൽ കള്ളക്കളി നടന്നുവെന്ന തിരിച്ചറിവിലാണ് സാജനെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിച്ചത്. ഫയൽ കഴിഞ്ഞ 12 വനമന്ത്രിക്ക് നൽകുകയും ചെയ്തു. ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ ശുപാർശ ശരിവെച്ചു. 20 ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയെങ്കിലും നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. IFS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ മാത്രം ഗൗരവം അന്വേഷണ റിപ്പോർട്ടിന് ഇല്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ കണ്ടെത്തൽ. മണിക്കുന്നുമലയിലെ വിവാദഭൂമി നിക്ഷിപ്ത വനമാണോ എന്നത് രാജേഷ് രവീന്ദ്രന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നത് പോരായ്മയായും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. ഇക്കാര്യങ്ങളും കൂടുതൽ വിശദീകരണം ആവശ്യപ്പെട്ട് 28 മുഖ്യമന്ത്രി ഫയൽ വനമന്ത്രിക്ക് മടക്കി നൽകുകയായിരുന്നു. എന്തായാലും ധർമ്മടം സ്വദേശിയായതുകൊണ്ട് തന്നെ ഇയാൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടാകില്ല എന്നത് പകൽ പോലെ സത്യം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദവേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി ടി വിയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയേതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദവേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJP യുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.